വിശ്വംശിയ സ്തുതി ആയിരിക്കട്ടെ സ്നേഹമുള്ളവരെ സുവിശേഷ പഠനങ്ങളിലേക്ക് സ്വാഗതം എന്താണ് സുവിശേഷം എങ്ങനെയാണ് സുവിശേഷം എഴുതപ്പെട്ടത് എങ്ങനെയാണ് നാല് സുവിശേഷങ്ങൾ എന്ന ആശയത്തിലേക്ക് വന്നത് ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു ഇന്ന് നമ്മൾ ഓരോ സുവിശേഷവും എടുത്ത് വ്യക്തമായി വിശദമായി പഠിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ മർക്കോസിന് സുവിശേഷമാണ് ആദ്യമായി പഠിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കിട്ടിയിരിക്കുന്ന ബൈബിളിൽ നാല് സുവിശേഷങ്ങൾ അവതരിപ്പിക്കുന്ന ക്രമം നമുക്കറിയാം മത്തായി മർക്കോസ് ലുക്ക യോഹന്ന എന്ന ക്രമത്തിലാണ് പക്ഷേ കഴിഞ്ഞ നമ്മൾ നമ്മൾ കാണുകയുണ്ടായി ആദ്യമായിട്ട് രചിക്കപ്പെട്ടത് മത്തായി അല്ല മർക്കോസാണ് മത്തായി അരമായ ഭാഷയിൽ ഒരു സുവിശേഷം എഴുതിയെന്ന് പാരമ്പര്യമുണ്ട് പക്ഷേ അതിൻ്റെ കോപ്പി ആർക്കും ഒന്നും കിട്ടിയിട്ടില്ല ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന നാല് സുവിശേഷങ്ങളിൽ ചരിത്രപരമായി നോക്കുമ്പോൾ ആദ്യം എഴുതപ്പെട്ടത് മർക്കോസിൻ്റെ സുവിശേഷമാണ് ആ മർക്കോസിൻ്റെ സുവിശേഷത്തെ ആസ്വദമാക്കിക്കൊണ്ടാണ് പിന്നീട് മത്തായും ലൂക്കായും സുവിശേഷം എഴുതിയത് നമ്മൾ കഴിഞ്ഞുകൊണ്ട് കാണുകയുണ്ടായി ഇനി ഈ മർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് വരാം മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയാറുണ്ടെങ്കിലും അവസരം മർക്കോസിൻ്റെ സുവിശേഷമല്ല യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് യേശു ക്രിസ്തുവാണ് സുവിശേഷം യേശു ക്രിസ്തു പ്രഘോഷിച്ചതാണ് സുവിശേഷം പക്ഷേ നമ്മൾ മനസ്സിലാക്കാൻ എളുപ്പത്തിന് മർക്കോസിന് സുവിശേഷം ഗോസ്പൽ ഓഫ് മാർക്ക് ഓ ഗോസ്പൽ അക്കോർഡിങ് ടു മാർക്ക് പൊതുവേ പറയുകയാണെന്നുണ്ടെങ്കിൽ മർക്കോസ് എഴുതിയ സുവിശേഷം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി എന്തെങ്കിലും ആവട്ടെ പക്ഷേ ഒരു തെറ്റിദ്ധാരൻ ഉണ്ടാകാൻ വേണ്ടി തെറ്റിദ്ധാരൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ മർക്കോസിൻ്റെ സുവിശേഷം എന്ന് പറയുക അപ്പോൾ ആദ്യമേ ചോദിക്കുന്ന ആരാണി മർക്കോസ് ഹു ഈസ് ദ ഓഫർ ആരാണ് മർക്കോസ് ആരാണ് ഈ ഗ്രന്ഥകാരൻ എന്നാണ് ഇത് എഴുതിയത് എവിടെ വെച്ചാണ് ഇത് എഴുതിയത് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും നമുക്ക് പറയാൻ സാധിക്കുമോ സുവിശേഷങ്ങൾ തന്നെ നമുക്ക് നേരിട്ടൊന്നും കാണില്ല മർക്കോസ് ഒരിക്കലും പറയുന്നില്ല ഞാനാണ് സുശേഷം എഴുതും മർക്കോസ് എഴുതുന്ന സുവിശേഷമാണെന്ന് പറയുന്നില്ല പൗലോസ് ലേഖനം എഴുതുമ്പോൾ തീർച്ചയായിട്ടും പൗലോസ് പറഞ്ഞിട്ട് പൗലോസ് ആണ് യേശു ക്രിസ്തു ദാസനായ പൗലോസ് എന്ന് പറയുന്നുണ്ട് പക്ഷേ സുവിശേഷകന്മാരിൽ അങ്ങനെ ആരും പറയുന്നില്ല മർക്കോസ് ആണെന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ സഭ പൊതുവെ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിൽ ഈ സുവിശേഷം മർക്കോസ് എഴുതിയതാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു അതുകൊണ്ട് മർക്കോസ് എടുത്ത് സൂക്ഷിക്കുന്നു പറയുക ആരാണ് മർക്കോസ് എന്ന് ചോദിച്ചാൽ ബൈബിളിൽ പല പരാമർശങ്ങളുണ്ട് മർക്കോസിനെക്കുറിച്ച് മർക്കോസ് പൗലോസിൻ്റെ ഒരു സഹയാത്രികനായിരുന്നു അപ്പൊ സ്വർ പ്രവർത്തനം പതിമൂന്നാമധ്യായം അഞ്ചാമത്തെ വാക്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് അപ്പോസ്വറ പ്രവർത്തനം പതിമൂ പതിനഞ്ചാമധ്യായം മുപ്പത്തി ഏഴ് മുപ്പത്തൊമ്പത് വാക്യങ്ങളിൽ ജോൺ മാർക്ക് എന്ന് പറയാറുണ്ട് മർക്കോസ് ജോഹന എന്നറിയപ്പെടുന്ന മർക്കോസ് അദ്ദേഹത്തിൻ്റെ അമ്മ മറിയമായിരുന്നുവെന്നും ജെറൂസലമിലായിരുന്നു താമസിച്ചിരുന്നുവെന്നും ഒരു സൂചനയുണ്ട് അപ്പസ്തോള പ്രവർത്തനം പന്ത്രണ്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ ഒരു മർക്കോസിനെ യോഹന്നാൻ്റെ അമ്മ മറിയം ആ യൂറൂസത്തെ സാമാന്യം സമ്പന്നമായ ഒരു കുടുംബമായിരുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് കാരണം അവരുടെ വീട്ടിലാണ് അപ്പസ്തുവന്മാർ സമ്മേളിച്ചിരുന്നു പ്രാർത്ഥിക്കാനായിട്ട് തടവിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട പത്രോസ് ആദ്യമേ ചെല്ലുന്നത് ഈ മറിയത്തിൻ്റെ വീട്ടിലേക്കാണ് അവിടെ അപ്പവിശേഷന്മാർ കൂടിയിരുന്നു അപ്പോഴങ്ങനെ സാമാന്യം അറിയപ്പെടുന്നൊരു വ്യക്തിയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ അമ്മ മറിയും ഒരുപക്ഷെ അപ്പൻ മരിച്ചു പോയെന്നുണ്ടായിരിക്കാം മറിയത് എന്ന് പറയുന്നത് ഏതായാലും യോഹന്നാൻ മർക്കോസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജെറൂസലംകാരനാണ് ആദ്യം പൗലോസിൻ്റെ കൂടെ യാത്ര തിരിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് തിരിഞ്ഞു പോയതുകൊണ്ട് കൊണ്ട് പിന്നീട് കൂട്ടം കൂട്ടാനായിട്ട് പൗലൂസ് മടിച്ചു ഇതൊക്കെ കാണും ഏതായാലും അവസാനം വരുമ്പോൾ മർക്കോസ് പൗലോസിൻ്റെ കൂടെയുണ്ട് തടവറയിൽ കിടക്കുമ്പോൾ മർക്കോസൈസിൻ്റെ കൂടെയുണ്ട് എന്ന് കൊളോസിർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പ്രത്യേകമായിട്ട് പറയുന്നത് നാലാമത്തെ ആയാലും പത്താമത്തെ വാക്യത്തിൽ അതുപോലെ തന്നെ പത്രോസിൻ്റെയും ശിഷ്യനായിരുന്നു അവസാനം പത്രോസിൻ്റെ ശിഷ്യനായിട്ടാണ് മർക്കോസ് കഴിയുന്നത് പത്രോസിൻ്റെ ഒന്നാം ലേഖനം അഞ്ചാമത്തെ ആയാലും പതിമൂന്നാമത്തെ വാക്യത്തിൽ മർക്കോസ് എൻ്റെ മകൻ എന്ന് പൗരൂസ് പത്രോസ് പറയുന്നുണ്ട് അപ്പോൾ പ്രഥമ ഒരു ശിഷ്യനാണ് പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്നു പത്രോസിൻ്റെ ശിഷ്യനായിരുന്നു മർക്കൂസ് അപ്പോൾ ആദ്യം പൗലോസിൻ്റെ കൂടെയും പിന്നീട് പത്രോസിൻ്റെ കൂടെയും അവസാനം പത്രോസ് റോമിൽ കൊല്ലപ്പെടുന്ന പത്രോസ് മൗലോസ് റോമിൽ കൊല്ലപ്പെടുന്ന കാലത്തും മർക്കൂസ് റോമിലുണ്ടായിരുന്നു അപ്പോൾ പത്രോസിൽ നിന്ന് കിട്ടിയ അറിവാണ് അധിക പങ്കും മർക്കോസിൻ്റെ സുവിശേഷത ഉള്ളത് ഇപ്പോൾ ഗ്രന്ഥകാരൻ യോഹന്നാൻ മർക്കോസ് ജോൺ മാർക്ക് എന്ന് പറയപ്പെടുന്ന മറിയത്തിൻ്റെ മകനായ ജെറൂസലംകാരനാണ് പൗലോസിൻ്റെയും പത്രോസിൻ്റെയും ശിഷ്യനായിരുന്നു അവസാനം പത്രോസിൻ്റെ കൂടെ സമയം ചിലവഴിച്ചത് എന്നാണ് ഇത് എഴുതപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ പത്രോസിൻ്റെയും പൗലൂസിൻ്റെയൊക്കെ മരണത്ത് തൊട്ട് പിന്നാലെ പിന്നാലെയാകാനാണ് സാധ്യത തൊട്ട് തൊട്ടുമുമ്പ് അറിയാം ഒരു കാര്യം ഓർക്കണം റോമിൽ വെച്ചാണ് ഇത് എഴുതപ്പെടുന്നത് എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എ ഡി അറുപത്തിനാല് ജൂൺ മുതൽ അറുപത്തിയേഴ് അവസാനം വരെ നീറോയുടെ മതപീഡനം നടക്കുന്ന കാലഘട്ടമാണ് നീറോയിൽ ക്രിസ്ത്യാനിയുടെ തിരഞ്ഞുപിടിച്ച് വധിക്കുന്ന ഒരു തീരുമാനമുണ്ടാക്കി നീറോയാണ് കൽപ്പന ഉറപ്പിടിച്ചത് വളരെ ലളിതമായി റോമക്കാരുടെ ശൈലിയിൽ ഒരു നിയമം ഉണ്ടാക്കി നോൺ ലീച്ചത്ത് ക്രിസ്ത്യാനോസ് എസ് എ നോൺ ലീച്ചത്ത് ക്രിസ്ത്യാനോസ് എസ് എ ഇസ് നോട്ട് അലൗഡ് ടു ബി എ ക്രിസ്ത്യൻ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കുറ്റകരമാണ് രണ്ട് വാക്കുകൾ ഓടിപ്പിക്കാം ക്രിസ്ത്യാനി ആയിരിക്കുന്നത് കുറ്റകരമാണ് അത് മരണശിക്ഷ അർഹിക്കുന്ന കുറ്റമാണ് എന്ന് നീറോ കൽപ്പന പുറപ്പെടുവിച്ചു അതിനുശേഷം ആയിരക്കണക്കിന് ആളുകളെ കൊല്ലുകയുണ്ടായി നീറോയ്ക്കെതിരെ വിനോദമായി നീറോയുടെ ഗാർഡനില് വിളക്ക് തൂണുകളിൽ മറ്റ് ക്രിസ്ത്യാനികൾ പിടിച്ചുകെട്ടി പന്തം പോലെ ചുറ്റിച്ച് കത്തിക്കുന്ന താല്പര്യം ഉണ്ടായി ഒരുപാട് വളർത്തിക്കുന്നിട്ടുണ്ട് നീറോയുടെ ക്രൂരമായ വിനോദമായിരുന്നു ക്രിസ്ത്യാനികളെ വേട്ടയാടുക വന്യമൃഗങ്ങൾക്കിരയാക്കി കൊടുക്കുക ഈ ഒരു സാഹചര്യത്തിലാണ് പത്രോസും പൗലോസും റോമിൽ വെച്ച് കൊല്ലപ്പെടുന്നത് പത്രോസിനെ കുറിച്ച് തറച്ചും പൗലോസിനെ തലവിട്ടി പത്രോസിനെ കുറിച്ച് തറച്ച് കൊന്ന് ആ സ്ഥലമാണ് വറ്റിക്കാൻ എന്നറിയപ്പെടുക വറ്റിക്കാൻ ഹിൽ അന്ന് പത്രോസിനെ അടക്കിയ ആ ശവക്കുടീരത്തിൻ്റെ മുകളിലാണ് ഇന്ന് നിൽക്കുന്ന പത്രോസിൻ്റെ ബസിലിക്ക സെൻറ്റ് പീറ്റേഴ്സ് ബസ്സിലിക്ക നിൽക്കുന്ന അവിടെയാണ് പൗരോസിനെ വധിച്ചത് റോമിൽ പുറത്തു വെച്ചാണ് വിയ ആപ്പിയ എന്ന് പറയും റോമിൽ നിന്ന് പുറത്തേക്ക് ബ്രിട്ടീഷ് വരെ പോകുന്ന വിയ ആപ്പിയയിലാണ് പൗലൂസിനെ തലവെട്ടിക്കുന്ന സ്ഥലം ത്രേ ഫൊന്താന അറിയപ്പെടുന്നു ആ സ്ഥലത്തിന് ത്രീ ഫൗണ്ടേഷൻ മൂന്ന് ഉറവകൾ എന്നാണ് പത്ര പൗലൂസിൻ്റെ തലവെട്ടിയപ്പോഴേക്കും തല താഴെ വീട് രണ്ട് തവണ തെറിച്ചു അങ്ങനെ തല വീടിൻ്റെ അടുത്തെല്ലാം ഒരു ഉറവകളുണ്ടായി അങ്ങനെ മൂന്ന് ഉറവകൾ ത്രേ ഫൊന്താന എന്ന് ഇന്നും സ്ഥലം അറിയപ്പെടുന്നു അവിടുന്ന് പൗലൂസിൻ്റെ ശവശരീരം മറവു ചെയ്ത സ്ഥലത്താണ് ഇന്ന് റോമിലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ബസിലേക്കയായ സെൻറ് പോൾസ് ബസിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ റോമിൽ വെച്ച് രണ്ടുപേരും കൊല്ലപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് മർക്കോസ് സുവിശേഷം എഴുതുന്നത് എന്ന് പൊതുവേ കരുതപ്പെടുന്നു എന്ന് പറഞ്ഞാൽ വലിയ പീഡനങ്ങൾക്ക് ഇരയായിക്കൊണ്ടിരിക്കുന്ന സഭ യേശു ക്രിസ്തുവിൻ്റെ പേരിൽ യേശു ക്രിസ്തു വിശ്വസിക്കുന്നൊരു പേരിൽ ജീവൻ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായി വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു സഭയിൽ ആരാണ് യേശു എന്താണ് യേശു നൽകുന്നത് എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾ ഇപ്രകാരം ജീവിക്കുന്നത് അതിന് ഒരു വ്യക്തത കൊടുക്കേണ്ടതുണ്ടായിരുന്നു ഈ സാഹചര്യത്തിലാണ് പത്രോസിൽ നിന്ന് കിട്ടിയ അറിവ് ഉപയോഗിച്ചുകൊണ്ട് മർക്കോസ് സുവിശേഷം എഴുതുന്നത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു റോമിൽ വെച്ച് നീറോയുടെ മതമർദ്ദന കാലത്ത് അറുപത്തിയഞ്ചിനും എഴുപതിനും മധ്യയാണ് അപ്പോൾ മർക്കോസ് റോമ കാലഘട്ടം പക്ഷേ ഈ സുവിശേഷത്തിലേക്ക് വരുമ്പോഴേക്കും വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട് മറ്റു സുവിശേഷങ്ങളുമായിട്ട് താരതമ്യം ചെയ്താൽ ഒത്തിരി ഒത്തിരി വ്യത്യാസങ്ങളാണ് ഒന്നാമത്തെ വ്യത്യാസമായിട്ട് കാണുന്നത് ഇവിടെ യേശു ആരാണെന്ന് തുടക്കത്തിൽ ഒന്നും പറഞ്ഞു വെക്കുന്നില്ല വളരെ അപ്രതീക്ഷിതമായിട്ടാണ് കടന്നു വരുന്നത് അന്നൊരു ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒന്നാം അധ്യായം ഒമ്പതാം വാക്യത്തിൽ അന്നൊരു ദിവസം യേശുഖലീലെ അസരത്തിൽ നിന്ന് വന്നു ആരാണ് യേശു ആരാണെന്ന് അസരത്ത് ഒരു വിശദീകരണവും ഇല്ല ഒരു ആമുഖവുമില്ല പെട്ടെന്ന് കടന്നു വരുന്നു മത്തായും ലുക്കായും കൊടുക്കുന്ന ബാല്യകാല സുവിശേഷങ്ങളുണ്ട് യേശുവിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള യേശുവിൻ മാതാപിതാക്കന്മാരെക്കുറിച്ച് ബാല്യകാലത്തെക്കുറിച്ചൊക്കെയുള്ള വിശദമായ വിവരണങ്ങൾ മത്തായാലും ലൂക്കായാലും വ്യത്യസ്തമായ രീതിയിലാണെങ്കിലും ഉണ്ട് യോഹന്നാരാണെങ്കിൽ ആദ്യം വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടിയായിരുന്നു ആദിയിലേക്ക് പോവുകയാണ് പക്ഷേ മർക്കോസ് ഇതൊന്നുമില്ല ഒരു തുടക്കവുമില്ല തുടങ്ങുന്നത് യോഹ സ്നാപയോഹന്നാൻ്റെ സുവിശേഷ പ്രസംഗം കൊണ്ടാണ് അപ്പോൾ തുടക്കത്തിൽ യേശു ആരാണെന്നൊന്നും പറയുന്നുമില്ല അപ്പോൾ ഒരു ബാല്യകാല സുവിശേഷമില്ല ജനനത്തിൻ്റെ വിവരണമില്ല ഒന്നുമില്ല രണ്ടാമത്തേത് ുദ്ധിതനായ യേശുവിനെ ആരും കാണുന്നില്ല മർക്കോസിന് സുവിശേഷം അനുസരിച്ച് പതിനാറാമത്തെ അധ്യായം ഒൻപത് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ പിൽക്കാലത്ത് കൂട്ടിച്ചേർത്തതാണെന്നാണ് പൊതുവേ കരുതപ്പെടുക കാരണം പല പുരാതന കഴുത്ത് പ്രതികളിലും ഈ വാക്യങ്ങളില്ല എട്ട് ഒമ്പത് മുതൽ ഇരുപത് വരെയുള്ള പന്ത്രണ്ട് വാക്യങ്ങൾ അവിടെയാണ് യേശുവിൻ്റെ യേശു പ്രത്യക്ഷപ്പെടുന്നതും കലിയിൽ വെച്ച് അവർ അവരോട് സംസാരിക്കുന്നതുമൊക്കെ അപ്പോൾ ഉത്ഥിതനായ യേശുവിൻ്റെ ദർശനവുമില്ല തുടക്കവും മുടുക്കവും ഇങ്ങനെയാണ് പെട്ടെന്ന് കടന്നു വരുന്നു അവനെ കൊണ്ടുപോയി സംസ്കരിക്കുന്നു പിന്നീട് എന്ന് സംഭവിച്ചെന്നറിയില്ല ഒന്ന് ആ സംസ്കരിച്ച യേശുവിനെ വീണ്ടും തൈലം പൂശാനായിട്ട് ചൊല്ലുന്ന രണ്ട് സ്ത്രീകൾ കാണുന്നത് തുറന്നു കിടക്കുന്ന ശവകുടീരമാണ് അവിടെ ശവകുടീരത്തിനുള്ളിൽ വെള്ളവസ്ത്രധാരിയായ ഒരാളെ കാണുന്നു ദൂതനാണെന്ന് അവർ വിശ്വസിക്കുന്നു ആ ദൂതനെ കണ്ടു ഭയന്നു അവർ പറയും ദൂതൻ പറയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ അസ്രായനായ യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നത് എനിക്കറിയാം അവൻ ഇവിടെയില്ല പതിനാറാം അധ്യായം അഞ്ച് മുതൽ എട്ട് വരെയുള്ള വാക്യങ്ങളാണ് അവർ ശവകുടീരത്തിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് യുവാവ് വലത്തുഭാഗത്തിരിക്കുന്നത് കണ്ടു അവർ വിസ്മയിച്ചുപോയി അവൻ അവരോട് പറഞ്ഞു നിങ്ങൾ അത്ഭുതപ്പെടേണ്ട കുരിശി തറയ്ക്കപ്പെട്ട നസറ യേശുവിനെ നിങ്ങൾ അന്വേഷിക്കുന്നു അവൻ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു അവൻ ഇവിടെയില്ല നോക്കൂ അവർ അവനെ സംസ്കരിച്ച സ്ഥലം നിങ്ങൾ പോയി അവൻ്റെ ശിഷ്യന്മാരോടും പത്രോസിനോടും പറയുക അവൻ നിങ്ങൾക്ക് മുമ്പേ ഗലിയിലേക്ക് പോകുന്നു അവൻ നിങ്ങളോട് പറഞ്ഞിരുന്നതുപോലെ അവിടെ വെച്ച് നിങ്ങൾ അവനെ കാണും അവർ നിന്ന് പുറത്തിറങ്ങി ഓടി എന്നാൽ അവർ പേടിച്ച് വിറയ്ക്കുകയും ആശ്ചര്യപ്പെടുകയും ചെയ്തിരുന്നു അവർ ആരോടും ഒന്നും പറഞ്ഞില്ല അവർ അത്യന്തം ഭയപ്പെട്ടിരുന്നു ഇങ്ങനെയാണ് സുവിശേഷം അവസാനിക്കുന്നത് അവർ ആരോടും ഒന്നും പറഞ്ഞില്ല അത്യന്തം ഭയപ്പെട്ടിരുന്നു ഇപ്പം മരിച്ച് സംസ്കരിച്ചവൻ സ്ഥലത്തില്ലായെന്നുകൊണ്ട് ദൂതം പറയുന്നു ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നു പക്ഷേ അവർ കണ്ടില്ല ആരോടും പറഞ്ഞുമില്ല അപ്പോൾ ഇതൊരു അസാധാരണ സുവിശേഷമാണ് പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് കടന്ന് പോകുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ഇതുമാത്രമല്ല മറ്റു സുവിശേഷങ്ങളിലുണ്ട് കൂട്ടി ചേർക്കുന്നുണ്ട് ഒൻപത് മുതൽ യേശുവിൻ്റെ ഉചിതനായ യേശുവിനെ കാണുന്നു എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ രണ്ട് കാര്യം ശ്രദ്ധിക്കുക അവൻ ഇവിടെയില്ല അവൻ ഈർപ്പിക്കപ്പെട്ടിരിക്കുന്നു അതാണ് സദ്വാർത്ത അതാണ് സുവിശേഷം അത് ഒരു ദൂതനാണ് പറയുന്നത് അവർ പറയും നിങ്ങൾ ഗലിയിലേക്ക് പോകണം അവിടെ വെച്ച് അവന് വീണ്ടും കാണും അപ്പോൾ ഗലിയിലേക്ക് പോകാനുള്ള ആഹ്വാനത്തോടു കൂടിയാണ് സുവിശേഷം അവസാനിക്കുക എന്താ ഇതിൻ്റെ അർത്ഥം ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല നോർക്കുക സുവിശേഷത്തിൽ വേറെയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ മർക്കോസിൽ സുവിശേഷം അധിക പങ്കും പ്രവർത്തനത്തെ കേന്ദ്രീകൃതമായിട്ട് കേന്ദ്രീകരിച്ചാണ് യേശുവിൻ്റെ അത്ഭുത പ്രവർത്തനങ്ങൾ യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ പ്രബോധനങ്ങൾ അധികമില്ല മത്തായുടെ സുവിശേഷത്തിലാണെങ്കിൽ നമുക്കറിയാം അഞ്ച് ദീർഘമായ പ്രബോധനങ്ങളുണ്ട് മലയിലെ പ്രസംഗം അഞ്ചു മുതൽ ഏഴുവരെയുള്ള അധ്യായങ്ങൾ ശിഷ്യന്മാരായിരിക്കുമ്പോഴുള്ള പ്രഭാ പ്രഭാഷണം പത്താമത്തെ അധ്യായം ദൈവരാജ്യത്തെക്കുറിച്ച് ഉപമഹിലൂടെ സംസാരിക്കുന്ന പതിമൂന്നാമത്തെ അധ്യായം സ്വർഗരാജ്യത്തെക്കുറിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് സഭയെക്കുറിച്ച് വിശദമായി നിൽക്കുന്ന പ്രബോധനങ്ങൾ പതിനെട്ടാമത്തെ അധ്യായം പിന്നെ ലോകാവസാനത്തെക്കുറിച്ച് യുഗാന്തത്തെക്കുറിച്ച് എസ്കത്തോളോജിക്കൽ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തി അധ്യായങ്ങൾ അഞ്ച് ദീർഘമായ പ്രഭാഷണുണ്ട് മർക്കോസിൽ അങ്ങനെ പ്രഭാഷണങ്ങൾ ആണ് ലുക്കായിലുണ്ട് പ്രഭാഷണങ്ങൾ തുടങ്ങുന്നതേ പ്രഭാഷണത്തിലൂടെയാണ് അതേസമയം യോഗ നാനിലുണ്ട് പ്രഭാഷണം പക്ഷേ മർക്കോസിൽ ഒരു ദീർഘമായ പ്രഭാഷണം ആകപ്പാടെ രണ്ട് പ്രഭാഷണങ്ങളാണുള്ളത് നാലാമത്തെ അധ്യായത്തിൽ ഉപമകളിലൂടെ സംസാരിക്കുന്ന ദേവിരാജ്യത്തെക്കുറിച്ച് പതിമൂന്നാമത്തെ അധ്യായത്തിൽ യോഗാവസാനത്തെക്കുറിച്ച് ജറൂസല നാശത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഈ രണ്ടും ദീർഘമെന്ന് പറയാനാവില്ല അപ്പോൾ ഇതിനെക്കുറിച്ച് ദീർഘമായ പ്രഭാഷണത്തെക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾക്കാണ് പ്രധാനം രണ്ടാമത്തേത് മറ്റൊന്ന് ഇവിടെ കൂടുന്ന കേന്ദ്രീകരിക്കുന്ന ശ്രദ്ധ ശിഷ്യന്മാരിലാണ് യേശു ശിഷ്യന്മാരെ വിളിക്കുന്നതായിട്ടാണ് തുടങ്ങുന്നത് അപ്പോൾ യേശു ദൈവരാജ്യം പ്രസംഗിക്കാൻ ആരംഭിക്കുന്നത് തന്നെ ഒരു പൊതുവായ ഒരു സമ്മർദ്ദ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷം പൊതുവായ ഒരു അവതരണത്തിന് ശേഷം ശിഷ്യന്മാരെ വിളിക്കുന്നു നാല് പേരെ തിരഞ്ഞെടുക്കുന്നു അവരവരുടെ മുമ്പിലാണ് പ്രവർത്തനങ്ങളൊക്കെ കാണുക മുന്നോട്ട് പോകുമ്പോൾ യേശു അവരെ പന്ത്രണ്ട് പേരായി തിരഞ്ഞെടുക്കുന്നു അവരെ സുവിശേഷം പ്രസംഗിക്കാൻ പ്രസംഗിക്കാനായിരിക്കുന്നു സുവിശേഷം പ്രസംഗിക്കാൻ പ്രസംഗിക്കാനായിരിക്കുമ്പോൾ യേശു വേറെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നില്ല ആറാമത്തെ അധ്യായത്തിൽ കാണും അവരെ പ്രസംഗിക്കാനായിക്കുമ്പോൾ യോഹന്നാൻ്റെ ശിവഛേദനത്തെക്കുറിച്ച് വാക്കുകയാണ് പറയുക ഇപ്പോൾ ശിഷ്യന്മാർ കാണാതെ യേശു ഒന്നും ചെയ്യുന്നില്ല യേശുവിൻ്റെ കൂടെ ശിശുമാരുള്ളപ്പോൾ മാത്രമേ യേശു പഠിപ്പിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നതായി യോഹൻലാൻ അവർക്കോസ് ആഹ് മുന്നോട്ട് പോകുമ്പോൾ ഈ ഒരു ശിഷ്യന്മാരുടെ പ്രബോധനമാണ് വളരെ പ്രധാനമായിട്ടും പക്ഷേ കൂടെ കൊണ്ടു നടന്നിട്ടും ശിഷ്യന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനം അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മർക്കോസ്ര സുവിശേഷത്തിലെ ശിഷ്യത്വത്തെക്കുറിച്ചുള്ള ഒരു പ്രബോധനം മത്തായിൽ വ്യത്യാസം കൊണ്ട് യോഹന്നാനിൽ ലൂക്കാലും വ്യത്യാസമുള്ളൂ പക്ഷേ മർക്കോസ്ര സുവിശേഷത്തിലെ ശിഷ്യന്മാരുടെ ചിത്രം വളരെ തെറ്റിദ്ധാരണജനകമെന്ന് പറയാം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് യേശു കൂടെ കൊണ്ടു നടക്കുന്നു വിശദീകരിക്കുന്നു പറഞ്ഞു കൊടുക്കുന്നു അവർക്ക് മനസ്സിലാകുന്നില്ല മന്ദബുദ്ധികളെ നിന്ന് വിളിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകുന്നില്ല അത്ഭുതങ്ങളുടെ അർത്ഥം ഗ്രഹിക്കുന്നില്ല അവസാനം ഇതെല്ലാം കൂടി എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേക്കും പൗത്ര ഹോസിൻ്റെ വിശ്വാസ പ്രഖ്യാപനമുണ്ട് അതൊരു ടേണിങ് പോയിൻ്റ് ആണ് വഴിത്തിരിവാൻ അവിടെയും ചോദിക്കും ഞാൻ ആരാണെന്ന് നിങ്ങൾ പറയുക അതിന് പത്രോസാണ് മറുപടി പറയുന്നത് നീ ക്രിസ്തുവാണ് ആരാണ് ഈ ക്രിസ്തു അപ്പോൾ ആദ്യത്തെ ഭാഗം യേശു എന്നുള്ള വെളിപ്പെടുത്തലേക്ക് എത്തി നിന്നു പക്ഷേ അവരുടെ കാഴ്ചപ്പാട്ടിൽ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ദാവീദിൻ്റെ സിംഹാസനം പുനഃസ്ഥാപിക്കുന്ന ഈ ഭൂമിയിൽ രാജ്യം സ്ഥാപിക്കുന്ന ഒരു ചക്രവർത്തിയാണ് രാജാവാണ് ഒരു ഭൗതിക രാജ്യത്തെക്കുറിച്ചാണ് അവരുടെ ചിന്ത ഇപ്പോൾ ശിഷ്യന്മാർ പറയുന്നു പക്ഷേ യേശു പിന്നീട് വരുന്നത് രണ്ടാം ഭാഗം വരുമ്പോഴേക്കും പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിവരണങ്ങള് കൊടുക്കുന്നുണ്ട് മൂന്ന് തവണ പീഡാനുഭവത്തെക്കുറിച്ചുള്ള വിശദീകരണം കൊടുക്കും പക്ഷേ അവർക്കൊന്നും മനസ്സിലാകും ഓരോ തവണയും കഴിയുമ്പോൾ അവർ തങ്ങളുടെ തന്നെ പ്രത്യേക കാര്യങ്ങളാണ് പറയുക ആരാണ് വലിയവൻ എടുത്തു മരുത്തി വിരിക്കണം ദൈവരാജ്യത്തിലെ വലിയവൻ ആരാണ് കുരിശു പാടില്ല ഇങ്ങനെ പീഡാന സാധനത്തെക്കുറിച്ച് കേൾക്കാൻ പോലും തയ്യാറാകാതെ യേശുവിൻ്റെ സാമ്രാജ്യത്തിൽ വലിയ സ്ഥാനങ്ങൾ വലിയ കസേരകൾ മോഹിക്കുന്ന ശിഷ്യന്മാരുടെ ചിത്രമാണ് നമ്മളിവിടെ കാണുക അവസാനം വരുമ്പോഴേക്കും അവരിൽ ഒരുവൻ അവനെ ഒറ്റ കൊടുക്കുന്നു വലിയ തലവൻ എന്ന് പറഞ്ഞവൻ നിഷേധി തള്ളിപ്പറയുന്നു അവസാന നിമിഷം വരുമ്പോഴേക്കും എല്ലാവരും ഒളിച്ചോടുന്നു യേശുവിൻ്റെ അറസ്റ്റ് ചെയ്യുമ്പോൾ ഒരു മനുഷ്യൻ പോലും കൂടെയില്ല യേശുവിനെ കുരിശു തറയ്ക്കുമ്പോഴും കുരിശു മരിക്കുമ്പോഴും ശിഷ്യന്മാരാരും സ്ഥലത്തില്ല മറ്റ് യോഹന്നാൽ വ്യത്യാസമുണ്ട് യോഹന്നാനിൽ ഒരാൾ യേശു ശിഷ്യൻ കൂടി ഉണ്ടായിരുന്നു പറയും പക്ഷേ മർക്കോസന സുവിശേഷത്തിൽ പന്ത്രണ്ട് പേരിൽ ഒരുവൻ പോലും യേശുവിൻ്റെ കുരിശും ചുവട്ടില്ല അത് തന്നെയുമല്ല അന്ത്യത്താഴത്തിന് ശേഷം നമ്മളൊന്നും കാണുന്നുമില്ല പത്രോസിനെ നിക്ഷിതത്തോടു കൂടിയാണ് തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അവസാനിക്കുക ഇതെന്തൊരു ശിഷ്യത്വം ആകപ്പാടെ പാളിപ്പോയതോട് തോന്നുന്നു അപ്പോൾ യേശുവിൻ്റെ ബുദ്ധിത്തിന് ദർശനമില്ല ഇങ്ങനെ ഒരു സുവിശേഷം ഇതെങ്ങനെ സുവിശേഷമാക്കാൻ പറ്റും ഇതാണ് സുവിശേഷം എന്താണ് ഇതിനകത്ത് വിശേഷം അപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ടോ അപ്പോൾ നമുക്ക് ഒരുപാട് മിസ്റ്റീരിയസ് ആയിട്ട് നിഗൂഢതയുള്ള ഒരു സുവിശേഷമായിട്ട് വേണം കാണാൻ വളരെ കുറച്ചേ ഉള്ളൂ അറുന്നൂറ്റി അറുപത് വാക്യങ്ങളേ ഉള്ളൂ ഒരു മണിക്കൂർ കൊണ്ട് വായിച്ചു തീർക്കാവുന്ന അതിൽ മാക്സിമം ഒന്നേക കൊണ്ട് വായിച്ചു തീർക്കാവുന്ന ഒരു ചെറിയ കഥ പോലെയാണ് സുവിശേഷം അവതരിപ്പിച്ചിരിക്കുന്നത് ഈ സുവിശേഷത്തിൻ്റെ സവിശേഷതകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന അപ്പോൾ ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതേസമയം പറയുന്ന കാര്യങ്ങളിൽ അധിക പങ്കും യേശുവിൻ്റെ പ്രവർത്തനങ്ങളാണ് ആ പ്രവർത്തനങ്ങളുടെ മധ്യ വേറൊന്നുകൂടി ഓർക്കുക ഇങ്ങനെ കൂടെ കൊണ്ടുവന്ന് തുടക്കം മുതൽ അവസാനം വരെ കൂടെ കൊണ്ടുവന്നെല്ലാം വിശദീകരിച്ചു കൊടുത്ത ശിഷ്യമാർക്ക് ഒന്നും മനസ്സിലാവാതിരിക്കുകയും തള്ളിപ്പറയുകയും ചെയ്യുമ്പോൾ മറ്റനേകർ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് രക്തസ്രാവക്കാരിയായൊരു സ്ത്രീ എല്ലാവരും അവഗണിക്കപ്പെട്ട് ഭയന്ന് വന്നവളാണ് അവൾ യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ ഈ അവൾ വിശ്വസിക്കുന്നുണ്ട് അവളുടെ വസ്ത്രത്തിന് വിളിമ്പിൽ തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കും കഥാവേ ജെറികോയിലെ വഴി വഴിപോർത്ത് കാരിയ്ക്കുന്ന ഭർത്തവ്യവസുന്ത കുരുടൻ യേശുവാണ് കടന്നു പോകുന്നത് കേട്ടപ്പഴേന്ന് നിലവിളിക്കുന്നു കർത്താവ് ദാവിദിൻ്റെ പുത്ര കർത്താവെ അവസാനം കാശ് കിട്ടി കഴിയുമ്പോൾ അവനെ അനുഗമിക്കാൻ തരാകുന്നു അവൻ്റെ ആരാചാരായിട്ട് അവനെ കൊല്ലാനായിട്ട് ഉത്തരവാദപ്പെട്ട കുരിശിൻ ചുവട്ടിൽ നിന്ന് ദാധിവൻ അവനാണ് യേശുവിനെ ദൈവത്തിൻ്റെ പുത്രനായിട്ടേറ്റ് പറയുക ഇവിടെ വിജാതിയര് കുഷ്ഠരോഗികൾ പിശാചുബാധിതർ ചുങ്കക്കാർ ഇവരൊക്കെ യേശുവിൽ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ യേശു തിരഞ്ഞെടുത്ത് കൂടെ കൊണ്ടുനടന്ന അപ്പസ്വൽമാരിൽ പേര് കൊടുത്ത് സുവിശേഷം പ്രഘോഷിക്കാനായിട്ട് അയച്ച പന്ത്രണ്ട് പേർക്ക് വിശ്വാസമാകുന്നില്ല ഇതെന്തൊരു ചിത്രമാണ് വൈരുദ്ധ്യങ്ങളുടെ ഒരു ഒരു വിളനരവെന്ന് പറഞ്ഞാൽ പറയാമല്ലോ മറക്കോത്തുനിന്ന് സുവിശേഷം അപ്പോൾ സുവിശേഷത്തിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് ഓരോ ഞാൻ എടുത്ത് വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പൊതുവായൊരു ചിത്രം ആരാണ് യേശു യേശു ആരാണെന്നൊരു ചോദ്യം എല്ലാവരും ചോദിക്കുന്നുണ്ട് ശിഷ്യന്മാരോട് മനസ്സിലാകുന്നില്ല യേശു അത്ഭുതം കാണുമ്പോഴത്തേക്കും പ്രത്യേകിച്ചും കടലിനെ ശാന്തമാക്കി കഴിയുമ്പോൾ ആരാണിവൻ അത്ഭുതങ്ങൾ കാണുന്ന പക്ഷെ മനസ്സിലാവുന്നില്ല ഹേറുദിശുവിനെ ചേർക്കുന്ന ആരാണിവൻ എല്ലാവരും ചോദിക്കുന്നുണ്ട് ആരാണിവൻ ആ ആരാണ് ഇവനെന്ന് എങ്ങനെ മനസ്സിലാകും അവസാനം എല്ലാം പരാജയപ്പെട്ടു എല്ലാവരും ഒളിച്ചോടി പന്ത്രണ്ട് പേരും പരാജയപ്പെട്ടു ഇനി എന്താണ് ചെയ്യുക അതാണ് സുവിശേഷത്തിന് പ്രധാനമായിട്ടെടുത്ത് കാണിക്കുക ഗലീലിലേക്ക് പോവുക നമുക്ക് വീണ്ടും തുടങ്ങാം എല്ലാം തകർന്നു എല്ലാം പരാജയപ്പെട്ടു ഉപേക്ഷിച്ചു യേശു ബന്ധനസ്ഥനായ സാഹചര്യത്തിൽ വിശ്വാസം ഉപേക്ഷിച്ച് പോയ നഷ്ടപ്പെട്ടു പോയ ശിശുമാരുടെ വീണ്ടും ഒരു തുടക്കമാണ് ഇതാണ് മറുക്കോസ് എടുത്തു കാണിക്കുന്നത് നമുക്ക് കലിയിലേക്ക് പോകാം അവിടെയാണ് തുടങ്ങിയത് ആരംഭിക്കുക ഈ സ്റ്റാർട്ട് ഓൾ ഓവർ ഇഗൻ അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും പ്രസക്തമാണ് ഈ വാ ഈ വാക്യം ഓരോരുത്തർക്കും ബാധകമാണ് പ്രത്യേകിച്ചും റോമിലെ സഭയുടെ സാഹചര്യത്തിൽ യേശുവിനെ ഉത്ഥിതനായ യേശുവിനെ നേരിട്ട് കാണണമെന്ന് ഷ്ടിച്ചിട്ട് കാര്യമില്ല അത് സാധ്യമല്ല വിശ്വസിക്കണം ആ സ്ത്രീകൾ വിശ്വസിക്കണം ദൂതൻ പറഞ്ഞ കാര്യം അവൻ ഉയർത്തിനേറ്റിരിക്കുന്നുള്ള സാക്ഷ്യം വിശ്വസിക്കണം മർക്കോസ് പറയുന്നതാണ് നിങ്ങളാരും നിർബന്ധം പിടിക്കരുത് ഉദ്ധിതനായ യേശുവിനെ കണ്ടാലേ വിശ്വസിക്കുന്നു പറയരുത് അവനെ നേരിട്ട് കാണുകയല്ല അവനെക്കുറിച്ച് സാക്ഷ്യം കേൾക്കണം ലോകമെങ്ങും സുവിശേഷം അറിയിക്കാനായിട്ട് ശിഷ്യന്മാരെ പറഞ്ഞയച്ചതാണ് അയച്ചതാണ് സാക്ഷ്യം കേട്ടാണ് ആൾ വിശ്വസിക്കുക ഇന്നും ഇതാണ് ബാധകം ഇപ്പം നേരിട്ട് കാണാനായിട്ടൊന്നും നോക്കേണ്ട കാര്യമില്ല അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു അവൻ എന്നും കൂടെ ഉണ്ടാവും അപ്പോൾ സാക്ഷ്യത്തിൽ വിശ്വസിക്കുക അപ്പസ്തോന്മാർ ചെയ്യേണ്ടത് എന്താണ് അവർ യേശുവിന് സാക്ഷ്യം വഹിക്കണം നിങ്ങൾ കാണുകയും കേൾക്കുകയും അനുഭവിക്കുകയും ചെയ്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കണം അതെല്ലാവർക്കും എത്തിച്ചു കൊടുക്കണം അവരുടെ വാക്കുകൾ സ്വീകരിക്കാൻ തയ്യാറാണ് റോമിലെ മതപീഡനത്തിന് ഇരയാവുന്ന വ്യക്തികൾ യേശുവിന് വേണ്ടി ജീവൻ ത്യജിക്കാൻ തയ്യാറായതുപോലെ ലോകത്തിൻ്റെ അവസാനം വരെ ചരിത്രത്തിൻ്റെ അവസാനം വരെ ഈ സാക്ഷ്യം തുടർന്നു പോകണം അതിനുവേണ്ടിയിട്ടാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത് മർക്കൂസ് എഴുതുന്ന സുവിശേഷം ദൈവത്തിൻ്റെ സുവിശേഷമാണ് ദൈവം നിൽക്കുന്ന സ്നേഹത്തിൻ്റെ ദൈവം നൽകുന്ന കാരുണ്യത്തിൻ്റെ ദൈവം നൽകുന്ന ജീവൻ്റെ സുവിശേഷമാണ് അത് സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാക്ഷികളെ സ്വീകരിക്കാൻ തയ്യാറാകണം യേശുവിനെ യേശുവിനെക്കുറിച്ചുള്ള പ്രഘോഷണം കേൾക്കാൻ സ്വീകരിക്കാൻ സന്നദ്ധമാകണം അതല്ലാതെ അത്ഭുതങ്ങൾ കാണണം അല്ലെങ്കിൽ യേശുവിനെ കാണണം നിർബന്ധം പിടിക്കരുത് അപ്പോൾ അപ്പസ്വന്മാർ വീണ്ടും തുടങ്ങണം അവർ തുടങ്ങിയെടുത്ത് എല്ലാം ഉപേക്ഷിച്ച് ചേച്ചിയും പിന്നാലെ പോയ ആ വഴികൾ വീണ്ടും അവർ എടുക്കണം ഓർമ്മിക്കുക അതാണല്ലോ യേശു പറയുക എൻ്റെ ഓർമ്മയ്ക്കുക നിങ്ങൾ ചെയ്യണം യേശുവിനെ ഓർമ്മിക്കണം അപ്പോൾ യേശുവിനെ ഓർമ്മിക്കാൻ യേശുവിലൂടെ ലഭിച്ച രക്ഷ എന്താണെന്ന് മനസ്സിലാക്കാൻ എല്ലാവർക്കും അവസരം കൊടുക്കണം അതിനു വേണ്ടിയിട്ടാണ് സുവിശേഷം എഴുതിയിരിക്കുന്നത് ഈ സുവിശേഷത്തിന് ഒരു ഘടനയുണ്ട് വിശദമായിട്ട് ഞാൻ അടുത്ത തവണ കാണുന്നതാകും പക്ഷേ ഇപ്പോൾ ഒരു ഏകദേശ രൂപം നൽകാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുക ഈ സുവിശേഷത്തിന് വളരെ വ്യക്തമായ ഒരു ഘടനയുണ്ട് ഒരു ആമുഖമുണ്ട് ഒരു ഉപസംഹാരമുണ്ട് ആമുഖമായിട്ട് പറയുന്നത് ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് എന്താണ് പുസ്തകം എന്ന് പറഞ്ഞു അതിനുശേഷം യോഹന്നാൻ്റെ പ്രസംഗത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ച് യേശുവിൻ്റെ മാമോദീസ യേശുവിൻ്റെ പ്രലോഭനം ഒരുക്കമാണ് ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള ഭാഗം അതുപോലെ തന്നെ ആറാമത്തെ പതിനാറാമത്തെ അധ്യായം ഒൻപത് മുതൽ ഇരുപത് വരെയുള്ളത് ഒരു ഉപസംഹാരമായിട്ടോ അനുബന്ധമായിട്ടോ കണക്കാക്കാം അത് ഉച്ചത്തിൻ്റെ ദർശനങ്ങളാണ് സുവിശേഷത്തിൻ്റെ ആദ്യം തേടിയിട്ടുണ്ടായിരുന്നതിൻ്റെ തുട ഒരു അവസാനമല്ല അത് പിന്നീട് ചേർത്തതാണ് പക്ഷേ ഈ സുവിശേഷത്തോട് ചേർന്ന് പോകുന്ന അവസാനം എപ്രകാരമാണ് ഈ ഈശ്വരന്മാർ പ്രത്യക്ഷപ്പെടുന്നത് അവർക്ക് അവരെയും വീണ്ടും ഈ സുവിശേഷ പ്രകൃതി ശക്തിപ്പെടുത്തി അയക്കുന്നത് യേശുമാരുടെ കൂടെ ഉണ്ടായിരുന്നു ആമുഖമുണ്ട് അനുബന്ധമുണ്ട് ഇതിൻ്റെ മധ്യേ പ്രധാനമായിട്ട് രണ്ട് ഭാഗങ്ങളാണുള്ളത് ആ രണ്ട് ഭാഗങ്ങളെടുത്തിരിക്കുമ്പോൾ അതിൻ്റെ കേന്ദ്രമായി നിൽക്കുന്നത് എട്ടാമത്തെ അധ്യായം ഇരുപത്തിയേഴ് മുപ്പത് വാക്യങ്ങളാണ് മർക്കോസിൽ സുവിശേഷം എട്ട് ഇരുപത്തിയേഴ് മുപ്പത് അവിടെയാണ് ഒരു ഇടക്കാല വിലയിരുത്തൽ നടക്കുന്നത് യേശു ചോദിക്കും അത് ഗേസറിയ ഫിലിപ്പി എന്ന് പറഞ്ഞാൽ ഗലീലരുടെ ഏറ്റവും വടക്കേറ്റത്ത് അവിടെ വെച്ചാണ് ശിഷ്യന്മാരോട് യേശു ചോദിക്കുക ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക രണ്ടാമത്തെ ചോദിച്ചത് ഞാൻ ആരാണെന്ന് ആരാണ് നിങ്ങൾ പറയുക അപ്പോൾ രണ്ടിനും ഉത്തരം കൊടുക്കും പത്രം കൊടുക്കും പറയുന്നു നീ ക്രിസ്തു ആണ് ഉള്ളൂ നീ ക്രിസ്തുവാണ് അതോടുകൂടി ആ ഭാഗം അവസാനിക്കുന്നു അപ്പോൾ ആദ്യത്തെ ഭാഗം ഒന്നാം അധ്യായം പതിനാല് മുതൽ എട്ടാം അധ്യായം ഇരുപത്തി ആറ് വരെയുള്ള വാക്യ ഭാഗങ്ങളിൽ എടുത്തു കാണിക്കുന്നത് യേശുവിൻ്റെ ഒരു വെളിപ്പെടുത്തലാണ് അത്ഭുതങ്ങളും പ്രബോധനങ്ങളും വഴി യേശു ക്രിസ്തുവായി വെളിപ്പെടുത്തുന്നു രണ്ടാമത്തെ ഭാഗം ആരാണ് ഈ ക്രിസ്തു ഈ ക്രിസ്തു എപ്രകാരമാണ് ചെയ്യാൻ പോകുന്നത് അത് സഹിക്കുന്ന ക്രിസ്തുവായിട്ടാണ് പത്രോസ് യേശുവിനെ ക്രിസ്തുവായിട്ട് ഏറ്റു പറഞ്ഞു പക്ഷേ ഉടനെ യേശു പറയും ഈ ക്രിസ്തുവിന് സംഭവിക്കാൻ പോകുന്നത് അത് പീഡാസഹനം മരണമത്ഥാനമാണ് അപ്പം സഹനത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സഹന വഴികൾ എന്ന് പറയാം അല്ലെങ്കിൽ സഹിക്കുന്ന മനുഷ്യപുത്രൻ്റെ വഴി എന്ന് പറയാം രണ്ടാം ഭാഗം അത് എട്ടാമത്തെ അധ്യായം മുപ്പത്തിയൊന്ന് മുതൽ പതിനാറാമത്തെ അധ്യായം എട്ട് വരെയുള്ള ഭാഗങ്ങളാണ് അപ്പോൾ രണ്ടാം ഭാഗം രണ്ടാം ഭാഗം സഹനത്തിൻ്റെ പാതയാണ് ആദ്യത്തേത് അത്ഭുതങ്ങളുടെ പാത രണ്ടാമത് സഹനത്തിൻ്റെ പാത ആദ്യ ഭാഗം ചെന്ന് അവസാനിക്കുന്ന വസ്ത്രത്തിൻ്റെ വിശ്വാസ രണ്ടാമത്തെ ഭാഗം അവസാനിക്കുന്ന ശൂന്യമായ കല്ലറയിലാണ് പോയി രണ്ടും കൂടി ചേരുമ്പോഴാണ് വാസ്തു സുവിശേഷം പൂർണ്ണമാവുക അപ്പോഴാണ് തുടക്കത്തിൽ ആരാണ് എന്താണ് പുസ്തകം ആരാണ് സുവിശേഷ ആരാണ് യേശു എന്ന് പറയും ഒടുക്കത്തിൽ എന്താണ് ഇവർ ചെയ്യേണ്ടതെന്ന് പറയും അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ഈ പ്രധാന ഭാഗം അത്ഭുതങ്ങളിലൂടെ സ്വയം വെളിപ്പെടുത്തിയ അവസാന മരണത്തിലൂടെയും ഉത്ഥാനത്തിലൂടെയും സ്വയം വെളിപ്പെടുത്തിയ ദൈവപുത്രനായ യേശു ക്രിസ്തു ആ ക്രിസ്തുവിൻ്റെ വെളിപാടാണ് ആ ക്രിസ്തുവിൻ്റെ പ്രബോധനമാണ് ജീവിതമാണ് പ്രവർത്തനങ്ങളാണ് ഇതേ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം അതാണ് നമ്മൾ വിശദമായിട്ട് ഇനി കാണാൻ പോകുന്നത് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാന്യവാനും സ്നേഹനിധിയുമായ ദൈവമേ വിശുദ്ധ മർക്കോഴ്സിലൂടെ ഞങ്ങൾ കിട്ടിയ ഈ സുവിശേഷം പഠിക്കാനായിട്ടുള്ള ഞങ്ങളുടെ ഈ ശ്രമത്തിൽ അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നു എങ്ങനെ നന്ദി പറയുന്നു ഈ സുവിശേഷത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തി തരുന്ന അങ്ങയുടെ സ്നേഹവും കരുണയും കരുതലും അങ്ങനെ ഞങ്ങളോട് ആവശ്യപ്പെടുന്ന കാര്യങ്ങളും ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നതും എല്ലാം മനസ്സിലാക്കാൻ ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ എൻ്റെ ആത്മാവിനെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ കേൾക്കുക മാത്രമല്ല കേൾക്കുന്നത് മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും അതനുസരിച്ച് എനിക്ക് സാക്ഷികളാകാനും ഞങ്ങളെ സഹായിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര